ഈ മണ്ണെടുപ്പൊന്നും അധികൃതർ കാണില്ല, ഇനി അഥവാ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. പക്ഷേ ഈ ജീവിതങ്ങളെ നിങ്ങൾ കണ്ടേ പറ്റൂ. വീട്ടുമുറ്റത്തേക്ക് കാലെടുത്തു വച്ചാൽ മണ്ണെടുത്ത അഗാധ ഗർത്തത്തിലേക്കാകും പതിക്കുക. നിർധനരായ കാഴ്ചപരിമിതിയുള്ള അച്ഛനും മകനുമടങ്ങിയ കുടുംബത്തിന്റെ പരാതി ആര് കേൾക്കാൻ? പത്തനംതിട്ട അടൂർ മിത്രപുരത്താണ് ഒരു പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തി മണ്ണെടുപ്പ് നടന്നത്. അനുവദിച്ച അളവിൽ കൂടുതൽ മണ്ണ് ഇവിടെ നിന്നും സ്ഥല ഉടമ കടത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. അനുവദിച്ച അളവിൽ കൂടുതൽ മണ്ണ് കടത്തിയെങ്കിൽ എന്തുകൊണ്ട് അധികൃതർ അത് തടഞ്ഞില്ല? മണ്ണെടുത്ത സ്ഥലത്ത് എന്തുകൊണ്ട് അവർ പരിശോധന നടത്തിയില്ല? ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ സ്ഥല ഉടമയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാഴ്ചപരിമിതിയുള്ള ശിലാസ്, ഭാര്യ മേരിക്കുട്ടി, മകൻ സാജൻ എന്നിവർ അടൂർ RDOയെ കണ്ട് പരാതി നൽകി. സ്ഥലം സന്ദർശിക്കാമെന്ന് RDO ഉറപ്പു നൽകി. മണ്ണെടുത്ത ഗർത്തത്തിന് സമീപം കഴിയാൻ ഭയമാണെന്ന് ശിലാസും കുടുംബവും പറഞ്ഞു. മറച്ചു വെച്ചോണ്ടാണ് ചെയ്തത്. ഞങ്ങൾ അത് വൃത്തിയാക്കി ആ ഇടുക്കികളിൽ ഉറപ്പുള്ളവർക്ക് വെച്ചിട്ട് മണ്ണ് അടി തുറന്ന് എടുത്തു. ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് ഇവിടെ എപ്പോഴും തന്നുകൊണ്ട് ഈ മഴ പെയ്യുമ്പോൾ ഇരുത്തുക. എപ്പോഴാണ് ഇടിഞ്ഞ് താഴെ പോകുന്നെന്ന് അറിയത്തില്ല. അവര് പറഞ്ഞു ഈ 10 സെന്റ് വസ്തു എടുത്തിട്ട് പിന്നെ 5 സെന്റ് വസ്തു വെച്ച് വീട് വെച്ച് തരാമെന്ന് അവിടെ പറഞ്ഞായിരുന്നു. 10 സെന്റ് എടുത്തിട്ട് അപ്പൊ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഈ 10 സെന്റും കൊണ്ട് എടുത്തിട്ട് 10 സെന്റ് അപ്പുറത്ത് വസ്തു കിടപ്പുണ്ട് പുള്ളിക്ക്. ആ ഉറപ്പുള്ളടുത്ത് വീട് വെച്ച് തരണമെന്നാ എന്റെ നമ്മുടെ സുരക്ഷ നോക്കിയപ്പോ ഈ കുഞ്ഞിനെ നമ്മുടെ കാലം കഴിയുമ്പോ ഈ കുഞ്ഞിനൊരു ഉറപ്പ് വേണ്ടേ? പിന്നെ അങ്ങോട്ട് പോകും? എനിക്ക് വീട് വെക്കാനുള്ള കഴിവ് ആരോഗ്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് പണമില്ല. ഭയവാ. തീരുമാനം കണ്ടെത്തി സുരക്ഷിതമാക്കാന്നാ പറഞ്ഞേക്കുന്നെ. ജിയോളജി അനുവദിച്ച പരിധിക്ക് 10 മടങ്ങ് അപ്പുറം മണ്ണെടുത്തു കഴിഞ്ഞു. ഈ ഇവർ ഈ സാധുക്കളായിട്ടുള്ള ഈ പാവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് കൊണ്ട് തകര ഷീറ്റ് കൊണ്ട് മറച്ചിട്ടാണ് ഇവര് 3 മാസമായി മണ്ണെടുത്തിട്ട്. ഇവരെല്ലാവർക്കും പരാതി കൊടുത്തു, വില്ലേജ് ഓഫീസർക്ക്, തഹസീൽദാർക്ക് എല്ലാം പരാതി കൊടുത്തു, കളക്ടർക്ക്. ഒരു നടപടിയില്ല, ആരും മിണ്ടുന്നില്ല. കാരണം ഇത് വലിയ ശക്തമായ ലോബിയാണ്, സമ്പന്നന്മാരുടെ ലോബിയാണ്. CPM പാർട്ടിയാണ് ഈ മണ്ണെടുപ്പിന് പിന്നിൽ. അടൂരിലെ CPM നേതൃത്വം അടൂരിൽ ഒട്ടുമിക്ക കുന്നുകൾ ഇടിച്ചു നിരത്തി. ഇതെല്ലാം നാഷണൽ ഹൈവേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. 10 ലോഡ് നാഷണൽ ഹൈവേക്ക് പോകും, 1000 ലോഡ് വേറെ പോകും. ഇതെല്ലാം വലിയ കമ്മീഷനാണ്, വലിയ ലോബിയാണ്. ഈ അടൂരിലെ നഗരഹൃദയത്തിൽ ബൈപ്പാസിൻ്റെ ഇരു സൈഡുമുള്ള നിലങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ 7 വർഷമായിട്ടാണ് നിലനിന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. ഈ ജില്ല മുഴുവൻ മണ്ണെടുപ്പാണ്. എന്തു മര്യാദകേടും കാണിക്കാം, എന്തക്രമവും നടത്താം. അതിന് പോലീസ് സഹായമുണ്ട്, പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട്, ജിയോളജിസ്റ്റിന്റെ പിന്തുണയുണ്ട്. ജിയോളജിസ്റ്റ് അവിടെ പോയി കണ്ടിട്ട് ഇത് 10 മടങ്ങ് അവർ കൊടുത്ത അനുമതിക്ക് 10 മടങ്ങ് മണ്ണെടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ആയി ജിയോളജിസ്റ്റ് ഇറങ്ങിയിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല. RDO സ്ഥലം സന്ദർശിച്ചിട്ടില്ല, ഇപ്പോഴാണ് RDO സന്ദർശിക്കാമെന്ന്. RDOക്ക് പരാതി നൽകിയ ശേഷം ശിലാസും കുടുംബവും ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം മേരിക്കുട്ടിക്ക് കൂലിപ്പണിക്ക് പോകാൻ. പണിക്ക് പോയില്ലെങ്കിൽ ഭർത്താവും മകനും പട്ടിണിയിലാകും. അധികൃതർ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം വീട്ടിലേക്ക് മടങ്ങിയത്. റിപ്പോർട്ടർ പത്തനംതിട്ട.